സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പാർട്ടിയുടെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പാർട്ടി പ്രവർത്തനമോ അതല്ലെങ്കിൽ പാർലമെന്ററി പ്രവർത്തനമോ അദ്ദേഹത്തിന് ഇതുവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാത്തിലും അദ്ദേഹം ഒരു എടുത്തിയാട്ടം കാണിക്കുന്നത്. അദ്ദേഹം വിശ്വപൗരനായിരിക്കും, അദ്ദേഹം വലിയ അറിവും വിജ്ഞാനവും പാണ്ഡിത്യമുള്ള ആളായിരിക്കും, പക്ഷെ പൊളിറ്റിക്കലി അദ്ദേഹം ഒരു മെച്ചൂരിറ്റി ഉള്ള ആളാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നടപടികളിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പാർലമെൻറ് അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാം. അതല്ലാതെ ഞാൻ വിശ്വപൗരനായതുകൊണ്ട് എനിക്കെന്തും പറയാം, എനിക്ക് ഏത് നിലപാട് സ്വീകരിക്കാം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നതും അങ്ങനെ നിലപാടിലേക്ക് പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ശശി തരൂര് അങ്ങനെ ഒരു നിലപാടെടുത്തത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടാണ്. പക്ഷേ കേരളത്തിലെ പാർട്ടി ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഉറച്ചു നിൽക്കുകയാണ്. ശശി തരൂര് ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് ആണ് കോൺഗ്രസിലേക്ക് വന്നത്. ഇപ്പോഴൊരു ഗസ്റ്റ് ആർട്ടിസ്റ്റിനെ പോലെയാണ് അദ്ദേഹം നിൽക്കുന്നത്. കോൺഗ്രസിൽ, കേരളത്തിലെ കോൺഗ്രസിൽ എല്ലാവരും തൊടാൻ പേടിച്ചിരുന്ന വ്യക്തിയാണ്, പേരാണ് ശശി തരൂരിൻ്റേത്. ഹൈക്കമാൻഡിൻ്റെ കണ്ണിലെ കരടായതോടുകൂടി ഇത്രയും വർഷത്തെ വിരോധം, ഇത്രയും വർഷത്തെ പക കോൺഗ്രസിലെ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനോട് തീർക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നു. തുടങ്ങിയിട്ടേ ഉള്ളൂ. രാവിലെ കൊടിക്കുന്നിൽ സുരേഷ്.